5.1 ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നവർക്ക് സ്പീക്കേഴ്സ് ഇല്ലെങ്കിൽ, അത്യാവശ്യം ഒരു നല്ല ടൈപ്പ് സ്പീക്കേഴ്സ് ഇല്ലെങ്കിൽ അത് അസംബിൾ ചെയ്ത്, അതായത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു 5.1 സ്പീക്കേഴ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് നോക്കുക, ഇത് മൊത്തം വുഡ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് സിപ്പിൻ്റെ 6-inch ഊഫറും ജിടെക്കിൻ്റെ ട്യൂട്ടറും വെച്ചിട്ടാണ് ഇപ്പോൾ ഈ സ്പീക്കർ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അതായത് ഇത് ഫ്രണ്ടിൻ്റെ എങ്ങനത്തെ 2 സറൗണ്ടിന് 1 ഇങ്ങനെയുള്ള ഒരു ആംഗിൾ ടൈപ്പ്, അതായത് ഒരു 50 degrees ഉള്ള ഈ ടൈപ്പ് സീലിംഗിൽ തൂക്കാൻ പറ്റുക. അതായത് നമുക്ക് ഓവർ ഹെഡ് തൂക്കിയാൽ നമുക്ക് ലിസണിങ് സ്പേസിലേക്ക് കിട്ടുന്ന രൂപത്തിലും ഒരു സെൻറ്റർ ചാനൽ സ്പീക്കേഴ്സും, അതായത് 2 ഊഫറും ഒരു ട്യൂട്ടറും ടൈപ്പ്, അങ്ങനെ 5.1 നല്ല ടൈപ്പ് തന്നെയാണിത്. യാതൊരു സംശയമില്ല, നല്ല ടൈപ്പ് സ്പീക്കേഴ്സാണ് ഈ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിലിപ്പോൾ ചില സംശയം വരാനുള്ളത് ഇത് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചാണോ ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷേ അതല്ല, ഇത് നമ്മൾ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് വാങ്ങുന്നതിനെക്കാട്ടും വളരെ എഫക്റ്റീവായ സൗണ്ട് സിസ്റ്റം നമുക്ക് നമ്മൾ അസംബിൾ ചെയ്യുന്ന ആംപ്ലിഫയറിൽ നിന്ന് കിട്ടാൻ മിനിമം റിക്വയർമെൻ്റ് ആണ് ഈ സ്പീക്കേഴ്സ്. അതായത് അതിന് വേണ്ട മിനിമം ഈ 6-inch സ്പീക്കേഴ്സ് ഇതിൽ വെച്ചതിൽ വേണ്ട മിനിമം റിക്വയർമെൻ്റ് ഉള്ള ഒരു ബോക്സാണിത്. അതേപോലെ തന്നെ ഒരു മിനിമം റിക്വയർമെൻ്റ് ഉള്ള ഒരു സറൗണ്ട് സ്പീക്കേഴ്സും സെൻറ്റർ ചാനലും. അപാര വലുപ്പമുള്ള ടൈപ്പൊന്നും നമുക്ക് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വെക്കാനോ മറ്റു സൗകര്യം ഉണ്ടാവില്ല. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്ക് ഒരു സൗകര്യമുള്ള ഒരു സ്ഥലത്ത് നമുക്കിങ്ങനെ വെക്കാം, മനസ്സിലായില്ലേ? അതായത് ഇനിയിപ്പോൾ ഫ്ലോർ സ്റ്റാൻഡ് നമ്മൾക്ക് ഇതിനൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ വെക്കാം. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ചെയ്തുള്ള വളരെ സിമ്പിളാണ്. ഇതിനെ ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു 10-12 ചിലവിൽ നല്ല ടൈപ്പ് സ്പീക്കേഴ്സ്. ശരിക്കും അത് വാങ്ങുകയാണെങ്കിൽ അപാര വിലയായിരിക്കും. ഒരു 12-20 വില ഉണ്ടാവും നല്ല ടൈപ്പ് സ്പീക്കേഴ്സ് നിങ്ങൾക്ക് വാങ്ങാൻ, റെഡി വാങ്ങാൻ. അതിനകത്ത് എത്ര വില കുറവിൽ നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സ്, നല്ല സൗണ്ട് ലെവൽ നമുക്ക് ഇതിന് കൂടി കിട്ടും. ഇതിൽ സിപ്പ് ഉപയോഗിച്ചു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിലും കൂടിയ സ്പീക്കേഴ്സ് ഉപയോഗിക്കാം, നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതിൽ ചെറിയ വേരിയേഷൻ നിങ്ങൾക്ക് പാരാമീറ്റേഴ്സ് നോക്കി വരുത്താം, നമുക്ക് വേണ്ട ലെവൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത് മിനിമം റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് ഈ സ്പീക്കേഴ്സിൻ്റെ മിനിമം റിക്വയർമെൻറ്റ് നമുക്ക് ആ വീട്ടിൽ നമുക്ക് വെക്കുന്ന ഹാളിൽ നമ്മൾ വെക്കുന്ന സ്പേസിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അത്ര കൺഫേം ആയിട്ട് പറയുന്നത്. അത് വെച്ച് ടെസ്റ്റ് ചെയ്തു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ കോഴിക്കോട് തന്നെയാണ് അസംബിൾ ചെയ്ത്, അതായത് ഉണ്ടാക്കിയത് ബോക്സുകളെല്ലാം. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്കുള്ള ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ വേണം താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലൂടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് ഒന്ന് ജസ്റ്റ് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ചാനലിൻ്റെ ബോക്സുകൾ. 6-inch വൂഫറും ഒരു ട്യൂട്ടറും ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ടൈപ്പിലാണ് ഇതിൻ്റെ ബോക്സിൻ്റെ ഷേപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു വൂഫറും ഒരു ട്യൂട്ടറും ഒരു ഹെയർ ഹോളും. ഇത് സെൻറ്റർ ചാനൽ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 2 വൂഫറും ഒരു ട്യൂട്ടർ, അതേപോലെ ഒരു ഹെയർ ഹോൾ, പിന്നെ ഒരു സ്പീക്കർ ടെർമിനലിനുള്ള ഹോൾസ്. ഒരു സാധാരണ സ്പീക്കർ ടെർമിനലാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്തത് സറൗണ്ട് ബോക്സാണ് ഈ കാണുന്നത്. അപ്പോൾ ആംഗിൾ ടൈപ്പാണ് ഇത് ചെയ്തിട്ടുള്ളത്. സാധാരണ 45-50 degrees ഈ ആംഗിൾ ബോക്സ്, അതായത് സറൗണ്ടിൽ നമുക്ക് ഓവർ ഹെഡ് വെക്കാനുള്ള ടൈപ്പ് ബോക്സ് ഈ ഷേപ്പിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ ടൈപ്പ് ബോക്സ് കിട്ടാൻ ഒരുപാട് പ്രയാസമുണ്ട് ഉണ്ടാക്കി കിട്ടാനും. അപ്പോൾ ഇതിനകത്ത് വൂഫർ ടോപ്പിലും, അതായത് മുകൾഭാഗത്ത് വൂഫറും താഴെ ട്യൂട്ടറും എയർ ഹോളും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൈപ്പ് സാധനങ്ങൾ നമ്മൾ ബ്രാൻഡഡ് സ്പീക്കേഴ്സ് ആയാലും അത് ഇങ്ങനെയാണ് ഈ ടൈപ്പിലാണ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന സ്പീക്കേഴ്സ് എല്ലാം കൂടിയാണ് നമ്മളെ സറൗണ്ട് സ്പീക്കേഴ്സ് സെറ്റപ്പ്. അതിലേക്ക് നമ്മളൊരു 6-inch സിപ്പിൻ്റെ 70-watt ഊഫറാണ് ഓരോ ചാനലിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ജിടെക്കിൻ്റെ ട്വീറ്റർ, 3-inch ട്വീറ്റർ, അടുത്ത് മാക്സിമം 30-watt കിട്ടുന്ന ടൈപ്പ് ട്വീറ്ററാണ്. അതിലേക്ക് നമുക്ക് സ്പീക്കർ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ടെർമിനൽ സാധാരണ ഒരു സ്പീക്കർ ടെർമിനലാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ക്രോസ് ഓവർ കപ്പാസിറ്റർ ആയിട്ട് 105-400 volt കപ്പാസിറ്റർ, പോളിസ്റ്റർ കപ്പാസിറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു നോക്കുക, ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും അഭികാമ്യമായി തോന്നുന്ന ഏതാണോ അതുപോലെ ചെയ്യാം. സ്പീക്കറിൻ്റെ വയറ് എൻ്റെ ഉള്ളിൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തരം ലൂസിൽ വേണം എടുക്കാൻ. ഇതേപോലെ ലൂസ് സ്പീക്കർ കണക്ട് ചെയ്യാൻ രൂപത്തിൽ ലൂസ് എടുക്കണം. അതുപോലെ ട്വീറ്ററിലേക്കുള്ള കണക്ഷനും ഇത് ഈ രീതിയിലാണ് ഞാൻ ഇതിൻ്റെ അളവെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ലൂസ് കിട്ടുന്ന രൂപത്തിൽ അളവെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അത് രണ്ടാമത് അഴിച്ച് പണിയുന്നതിനുള്ള ആ ഒരു പ്രയാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ട്വീറ്ററിൻ്റെ കപ്പാസിറ്റർ നമുക്ക് ഏത് രീതിയിലും കണക്ട് ചെയ്യാം. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും സൗകര്യപ്പെടുന്ന രീതിയിൽ നമുക്ക് ട്വീറ്ററിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. പോസിറ്റീവിൽ തന്നെ കപ്പാസിറ്റർ കണക്ട് ചെയ്യാം, സീരീസായിട്ട് നമ്മുടെ സ്പീക്കറിൻ്റെ സീരീസായിട്ട് കണക്ട് ചെയ്യാം.
അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ വയറ് കണക്ട് ചെയ്ത് അതിന് സ്ലീവ് ഇട്ട് അത്യാവശ്യം ഒരു വ്യത്യസ്ത രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വൂഫറിൻ്റെ മുകളിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് വയറ് ട്വിറ്ററിലേക്ക് കണക്ട് ചെയ്താലും ഓക്കെ ആണ്. ബൈ വയറിംഗ് ആയിട്ട് ചെയ്യാം. രണ്ട് ടെർമിനലിൻ്റെ മുകളിൽ നിന്ന് രണ്ട് കണക്ഷൻ എടുത്തിട്ട് നമുക്ക് ട്വിറ്ററും വൂഫറും സെപ്പറേറ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വൂഫറിൻ്റെ ഫിറ്റിങ്സ്, സ്പീക്കർ ബോക്സിൻ്റെ ഫിറ്റിങ്സ് മൊത്തം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്ക്രീൻ ഇടണം, എന്നിട്ട് വേണം ഇത് ചെക്ക് ചെയ്യണം. ചെക്കിങ് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിനകത്ത് സ്പീക്കർ ഫിറ്റിങ്സ് മാത്രമാണ് കാണിക്കുന്നത്. അത് ഏത് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോയിൽ ഇത് കാണിക്കുന്നത്. അപ്പോൾ എനിക്കിതുവരെ കേട്ടതിൽ എന്നോട് എല്ലാവരും സംസാരിച്ചാലും എനിക്ക് വന്ന മെസ്സേജസും എല്ലാം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രശ്നം ഈ തരത്തിലുള്ള ഈ ആംഗിൾ ടൈപ്പ്, അതായത് നമുക്ക് ഈ ഓവർ ഹെഡ് ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രശ്നം, അതായത് സീലിംഗിൽ വെക്കുമ്പോൾ നമ്മളെ ബോക്സ് സാധാരണ ബോക്സ് ലെവൽ വെക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ ഇരിക്കും, അതായത് അത് ബൗൺസിങ്, അതായത് റിഫ്ലക്ട് ചെയ്തിട്ടൊക്കെ ഉള്ള സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. അതിന് പകരം ഇത് കറക്റ്റ് നമുക്ക് ഈ നിൽക്കുന്ന ലെവലിൽ, അതായത് ഇരിക്കുന്ന ലെവലാണ് ഇതെന്ന് വിചാരിക്കുക. ആ ഹൈറ്റിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ബെസ്റ്റാണ്. അപ്പോൾ അത് നിൽക്കുന്നുണ്ടല്ലേ, അത് ആ ഒരു ലെവലിൽ നമുക്ക് വളരെ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഈ ഇങ്ങനെയുള്ള സ്പീക്കേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.